ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. നേരത്തെ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്താനായിരുന്നു തിരുവനന്തപുരം ഡി സി സിയുടെ പദ്ധതിയെങ്കിൽ കൂടിയും പോലീസ് ഇടപെട്ട് അത് ബി ജെ പി ഓഫീസിന് മുന്നിൽ തടയുകയായിരുന്നു. തുറന്ന വഴിയിൽ വെച്ച് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കോലം കത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ പ്രതിഷേധക്കാർ തിരിഞ്ഞു പോവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ മറ്റു മാർഗങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത്. ജലപീരങ്കിയുണ്ട്, കണ്ണീർവാതകമുണ്ട്, തത്സമ ദൃശ്യങ്ങൾ. ഗോപാൽ ശിലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? സൈഫുദ്ദീൻ, ഇപ്പോഴും ഇവിടെ ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം മോദിയുടെ കോലം കത്തിച്ചതിന് ശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകുമെന്നതായിരുന്നു പോലീസ് കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അതിനുശേഷവും പ്രവർത്തകർ കൂട്ടം ചേർന്ന് ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചത്. ഇപ്പോൾ മൂന്നാം തവണയാണ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മൂന്നാം തവണയാണ് ഇപ്പോൾ ഈ ജലപീരങ്കി പ്രയോഗം പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് ആദ്യം ജലപീരങ്കി ശ്രമിക്കണം ആദ്യം ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. അപ്പോൾ പോലീസ് ഇടപെട്ട് തടയുകയും പുരുഷ പോലീസുകാർ വനിതാ പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചു എന്നാരോപിച്ച് മറ്റു പ്രവർത്തകർ കൂടി എത്തിയതോടെ ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷം ഒരുങ്ങുകയായിരുന്നു. പോലീസും പ്രവർത്തകർ തമ്മിൽ ഉന്തും തളമുണ്ടായി. പിന്നീട് ബാരിക്കേഡിന്റെ വശങ്ങളിലൂടെ ഇവർ മറുവശത്തേക്ക് കടക്കാനുള്ള ഒരു നീക്കം ഉണ്ടായതോടുകൂടി തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ നീക്കം ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്ന് തവണ ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പോലീസ് എന്നിട്ടും പിരിഞ്ഞു പോകാൻ ക്ഷമിക്കണം പ്രവർത്തകർ എന്നിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ നേർക്കുനേരുള്ള ഒരു ലാത്തിചാർജിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു തർക്കത്തിലേക്കൊന്നും ഇതുവരെയും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ അപ്പോഴും പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തത് വലിയൊരു തലവേദനയെ തന്നെ പോലീസിന് മുന്നിലുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഈ മാർച്ച് ബി ജെ പി ഓഫീസിലേക്ക് ആണ് വെച്ചിരുന്നത്. പക്ഷേ എന്നാൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് വനിതാ കോളേജിന് സമീപം, വഴുതക്കാട് വനിതാ കോളേജിന് സമീപം ഈ മാർച്ച് തടയുകയായിരുന്നു. മാർച്ച് തടഞ്ഞതോടുകൂടി തന്നെ മാർച്ചിന് മുന്നോട്ട് ബി ജെ പി ഓഫീസിൽ ലക്ഷ്യമാക്കി പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഒരു ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടി നടത്തി കോലം കത്തിച്ചതിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു നീക്കം നടത്തുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മടങ്ങുകയാണ്. പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൂന്ന് തവണയാണ് ഇതുവരെ ജലപീരങ്കി പ്രയോഗിച്ചത്. മറ്റ് പ്രവർത്തകർ കൂട്ടത്തിൽ ഭൂരിഭാഗം പ്രവർത്തകരും ജലപീരങ്കി ആദ്യ തവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ തന്നെ പിരിഞ്ഞു പോയെങ്കിൽ പോലും ചില പ്രവർത്തകർ, വനിതകൾ അടക്കമുള്ള ചില പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ആ പ്രവർത്തകരാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വന്ന വഴിയിലേക്ക് മടങ്ങുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാവുന്നതാണ്, ഏകദേശം സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് ഏകദേശം ഒതുങ്ങിയതുപോലെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മടങ്ങുകയാണ്. ബി ജെ പി ഓഫീസ് ലക്ഷ്യം വെച്ചാണ് മാർച്ച് തുടങ്ങിയതെങ്കിലും ആ ഒരു നീക്കം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എ ജി എസ് ഓഫീസിലേക്കാണ് മാർച്ച് ആവിഷ്കരിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നത് എങ്കിൽ പോലും അത് അപ്രതീക്ഷിതമായി ബി ജെ പി ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. കാരണം ബി ജെ പിയുടെ ഔദ്യോഗിക പ്രൊഫൈൽ എക്സ് ആൻഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അത് ബി ജെ പി ഓഫീസിന് മുന്നിൽ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും അതിനു മുന്നിൽ വെച്ച് തന്നെ നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കണമെന്നുമുള്ള ഒരു ആശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശം മേൽ ഘടകങ്ങളിൽ നിന്നും ജില്ലാ ഘടകങ്ങളിലേക്ക് ലഭിക്കുകയായിരുന്നു. അത്തരത്തിൽ ആ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ബേക്കറി ജംഗ്ഷനിലൂടെ തൈക്കാട് ഉള്ള ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. അത് ബേക്കറി ജംഗ്ഷനിലൂടെ കറങ്ങി വുമൻസ് കോളേജിന്റെ പരിസരത്ത് എത്തിയെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ബാരിക്കേഡുകൾ അണിനിരത്തി ജലപീരങ്കികൾ അടക്കം സജ്ജീകരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മാർച്ച് ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ ചില പ്രവർത്തകർ, ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ബാരിക്കേഡിന് മുകളിലൂടെ മറികടക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും പോലീസ് ഇടപെട്ട് ആ നീക്കം വിഫലമാക്കുകയായിരുന്നു. തുടർന്ന് ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങ് നടത്തുകയും കോലം കത്തിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി വനിതാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ബാരിക്കേഡുകളുടെ വശത്തുകൂടി ഈ മറികടക്കാനുള്ള ഒരു നീക്കമുണ്ടാകുന്നത്. ആ നീക്കം ഉണ്ടായതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നതും പോലീസ് ഇടപെട്ട് ബലം പ്രയോഗിച്ചവരെ നീക്കം ചെയ്തതും. പിന്നീട് രണ്ട് തവണയും മൂന്ന് തവണയുമായി ജലപീരങ്കികൾ പ്രയോഗിച്ചു. അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ശേഷം ഒരു ഘട്ടത്തിൽ പുരുഷ പോലീസുകാർ വനിതാ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഈ പുരുഷ പ്രവർത്തകർ കൂടി കോൺഗ്രസ് പ്രവർത്തകർ കൂടി എത്തിയതോടെ സംഭവം കുറച്ചെങ്കിലും സാഹചര്യം കുറച്ചുകൂടി വഷളായി. ശേഷം അവസാന ഘട്ടത്തിൽ ജലപീരങ്കി അടിച്ചതോടുകൂടി തന്നെ പ്രവർത്തകർ ഇവിടെ നിന്ന് നേതാക്കൾ ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിച്ച് ഇവിടെ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മടങ്ങുകയാണ്.
പ്രവർത്തകരേതായാലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു സംഘർഷ സാഹചര്യം നിലവിൽ ഒഴിവായിട്ടുണ്ട്. അതേസമയം ആലപ്പുഴയിൽ നേർക്കുനേർ ബി ജെ പിയും കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യവും പോലീസ് ഇടപെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഡി സി സി പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ഈ സമയം പരിപാടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകിയത്.